வாயில் அம்பழங்கா, நின்ற வாயில் கும்பளங்கா. വെറുതെ തമാശക്ക് നല്ല വൃത്തിയായിട്ട് മലയാളം വായിക്കാൻ അറിയുന്ന കുട്ടി എത്ര നേരം എടുക്കും അല്ല. പക്ഷെ എന്നാലും ഞാൻ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ അക്സെപ്റ്റ് ചെയ്ത എന്താണോ എന്തോ ഉരുളിയിൽ ഒരു ഉരുള. ഓക്കെ, അച്ഛൻ പാടി തന്നിട്ടുള്ള ഒരു പാട്ട് ഏതാണ്? അച്ഛൻ അമ്മയ്ക്ക് പാടി കൊടുത്തേക്കുന്ന പാട്ട് ഏതാന്ന് അറിയാവോ? ഈരൻമേഘം. ഈരൻമേഘം മാത്രമല്ല, കൊറേ പാട്ടുകളുണ്ട്. സന്യാസിനി എന്ന് പറഞ്ഞ പാട്ട് അറിയോ? എനിക്ക് എന്താണ് അച്ഛൻ പാടിയത് ഒന്നൊന്ന് പാടാവോ? സന്യാസിനി പുണ്യാസനം. അതെ, പുണ്യാസനത്തിലെന്തോ. ചേച്ചി നമ്മള് ഫ്രണ്ട്സ് അല്ലേ ചേച്ചി? 10-20 വർഷം മുമ്പുള്ള കാര്യമാണ്. ഭയങ്കര സീരിയസ് ക്രൗഡ് ഒന്നും അറിയില്ല, മലയാളം കുറച്ച് പുറകോട്ടുള്ള ഒരാളാണ്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ പറയുന്നു, ശരത് മലയാളം, സന്യാസിനി നിൻ പുണ്യാസനത്തിൽ ഞാൻ ഈറൻമേഘം പോരാഞ്ഞിട്ട് പുതിയ അപമാനം. ഇതുപോലത്തെ മനോഹരമായ പാട്ടുകൾ അച്ഛൻ പാടി തന്നിട്ടുണ്ടോ മക്കൾക്ക് രണ്ടാൾക്കും? അങ്ങനെ അച്ഛൻ ആക്ച്വലി ഏറ്റവും വലിയ എന്റർടൈനിങ് ആളാണ് വീട്ടിൽ. ഇങ്ങനെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോ അച്ഛൻ ഇങ്ങനെ ബ്രേക്ക് ഡാൻസും പാട്ടും പിന്നെ വാട്സപ്പ് ജോക്സും ഡാഡ് ജോക്സും എല്ലാം പറയുന്ന ഒരാളാണ്. അപ്പൊ ഏറ്റവും എന്റർടൈനിങ് ഒരാളാണ്. ഇംഗ്ലീഷ് സോങ്സ് ആണെങ്കിലും ഇംഗ്ലീഷ് സോങ്സ് പാടും. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ അച്ഛന്റെ ഫേവറേറ്റ് സോങ് മറ്റേ ഐ ബിലീവ് ഐ കൻ ഫ്ലൈ, ഇതിങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും അതാണ്, ഉറങ്ങുമ്പോഴും അതാണ്, ഇരിക്കുമ്പോഴും നമുക്ക് മതിയാവും. ഉപദ്രവിക്കാതെ അങ്ങനെയില്ല. അപ്പൊ ഖദ്ദയിലേക്ക് വന്നത് ഈ പറഞ്ഞ പോലെ മനോജ് ഖാന സാറ് വീട്ടിൽ വരുന്നു, 15 വയസ്സുള്ള കുട്ടിയായിട്ട് ഈ കുട്ടിയെ കണ്ടപ്പോ അങ്ങ് തീരുമാനിച്ചു. 15 വയസ്സായിട്ട് എങ്ങനെ അങ്ങനെ ആ സാറിന് മുന്നിലേക്ക് നിൽക്കാൻ പറ്റി? കോവിഡ് സമയത്ത് ഒരു സലൂൺ ഓപ്പൺ അല്ലായിരുന്നു, ത്രെഡിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ത്രെഡിങ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് തോന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടപ്പോ സാർ വിചാരിച്ച ചെറിയ കുട്ടിയാണ്. അപ്പൊ അങ്ങനെയാണ് സാർ വിചാരിച്ച ഒരു 15-year-old ഗേൾ ആയിട്ട് അഭിനയിക്കാം. ആക്ച്വലി ഐ 24. ഇങ്ങനെ കണ്ടാലും ഐ ഡോണ്ട് ലുക്ക് 15. പക്ഷെ ക്യാരക്ടർ വന്നപ്പോ എന്തായാലും കുഴപ്പമില്ല, ക്യാരക്ടർ വന്നപ്പോഴത്തേക്ക് ചെറിയ കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതെ അതെ, 15. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. 15-year-old ഗേൾ ാണെങ്കിൽ ഞാനൊരു ടാസ്ക് തരട്ടെ, ഒരു ഖദ്ദ ടാസ്ക് തരട്ടെ. ഈ ചയ്യ 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 എന്നുള്ള പാട്ടറിയില്ലേ, ഈ ചയ്യ ചയ്യ മാറ്റിട്ട് ഖദ്ദ ഖദ്ദ എന്ന് പാടണം. അങ്ങനെ എത്ര എത്ര ലൈൻ കറക്റ്റ് ആയിട്ട് പാടാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. മീൻസ് മറ്റേ ചെയ്യ ചെയ്യ അത് മാത്രാണോ? എനിക്ക് ആ കാര്യം ഉണ്ടോ ഞാൻ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, എന്നാ പറയട്ടെ, പാടിക്കോ. ഖദ്ദ 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 എന്തായാലും അത് ചെയ്യാനൊരു മനസ്സ് കാണുന്നു. അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയാ, ഇൻട്രോവേർട്ടഡ് കുട്ടിയായിട്ട് ഇപ്പൊ തോന്നുന്നില്ലല്ലോ, ഇപ്പൊ പെട്ടെന്ന് എക്സ്ട്രോവേർട്ട് ആയോ? എക്സ്ട്രോവേർട്ട് ഇപ്പോഴും ഞാൻ ഉള്ളിൽ ഇൻട്രോവേർട്ട് ആണ്. പക്ഷേ ഈ റാമ്പ് വാക്കും ഈ മിസ് കെയറിൽ കുറെ വി ഹാവ് ടു പുട്ട് ഔർ സെൽവ്സ് ഔട്ട് ദേർ. അപ്പൊ അങ്ങനെ കുറെ എനിക്ക് സ്റ്റേജ് പ്രാക്ടീസും അങ്ങനെയൊക്കെ കിട്ടിപ്പോ ഇപ്പൊ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് വന്നു. ഐ കൻ ജസ്റ്റ് ബി മൈ സെൽഫ്. അങ്ങനെ